പണത്തിനൊപ്പം ഇനി നമുക്കും സ്മാർട്ടാകാം. മൈ ജി, ഇന്ത്യയിലെ അതിവേഗം വളരുന്ന ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. എല്ലാവർക്കും വിഷു ആശംസകൾ, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് April 14 ബുധനാഴ്ചയാണ്. മേടം ഒന്ന്, വിഷു പുലരി. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മൾ ആരംഭിക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഈ വിഷു ദിനത്തിൽ. ഈ ആസുര കാലത്തും കോവിഡ് സാഹചര്യം രൂക്ഷമാകുന്ന ഈ വേളയിലും നമ്മുടെ മനസ്സ് നിറയെ വിഷുവിൻ്റെ ഓർമ്മകളാണ്. കർക്കിടകത്തിൻ്റെ കാറും കോളും കടന്നാണ് മേടപ്പുലരി വന്നണയുക. എന്നാൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. ഇന്ന് കർക്കിടകത്തിൻ്റെ കാറും കോളുമല്ല, കോവിഡിൻ്റെ കോളാണ് നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു വലിയ തലമുറയുടെ ആശയും പ്രതീക്ഷയുമാണ് വിഷു. ഈ പ്രത്യാശയുടെ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിഷു എന്ന് കേട്ടാൽ ആദ്യം നമുക്ക് കണിക്കൊന്ന ഓർമ്മ വരും, അത് കഴിഞ്ഞാൽ ഒരു ഗീതം ഓർമ്മ വരും. മനസ്സുകളിലും വിഷുവിൻ്റെ ഓർമ്മകളുണ്ട്. നമുക്ക് ഏതൊക്കെ നമുക്ക് പ്രതികൂലമായ സാഹചര്യമുണ്ടെങ്കിലും നമ്മുടെ ഈ ആഘോഷങ്ങൾക്കൊന്നും മനസ്സുകൊണ്ട് കുറവ് വരുത്തണ്ട. ഈ വിഷുക്കാലം ആഘോഷിക്കാൻ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ കുടുംബത്തോടൊപ്പം വിഷു കൈനീട്ടമൊക്കെ നൽകി വളരെ സന്തോഷത്തോടെ ഈ പുലരിയിൽ എല്ലാവരും വിഷു ആഘോഷിക്കുക. നിങ്ങളുടെയൊക്കെ സന്തോഷമാണ്. എൻ്റെ മനസ്സ് നിറയെ കോവിഡിനെ കുറിച്ചുള്ള ആശങ്കകളുണ്ട്. എന്നാൽ ആ ആശങ്കകളുടെ മേളിൽ തന്നെ ഞാൻ ഒരു വലിയ ഒരു പുതപ്പം കിട്ടിയിരിക്കുകയാണ്. വിഷുവിൻ്റെ പുതപ്പ്, പ്രകാശത്തിൻ്റെ പുതപ്പാണത്, പ്രത്യാശയുടെ പുതപ്പാണത്. അപ്പോൾ ഈ പുതപ്പ് ഞാൻ പ്രേക്ഷകരിലേക്ക് നിവർത്തുന്നു. നിങ്ങളെല്ലാവരും ഈ പുതപ്പ് മൂടുക, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നടുവിലേക്ക് വരിക. എല്ലാവരും വിഷു ആഘോഷിക്കുക. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. മലയാളികൾ ഇന്ന് വ്യാപകമായി വിഷു ആഘോഷിക്കും. എനിക്കറിയാം, വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് വിഷു കടന്നെത്തുക. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. വിഷു എന്നാൽ തുല്യമായതിനർത്ഥം രാത്രിയും പകലും തുല്യമായ ദിവസം. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷുവെന്ന മറ്റൊരൈതിഹ്യം. രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിനു ശേഷമാണ് പിന്നീട് സൂര്യൻ നേരെ ഉദിച്ചതെന്നും അതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരൈതിഹ്യം. കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വ്യത്യസ്തമാണ്. വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനം. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോടനുബന്ധിച്ചുള്ള മറ്റാഘോഷങ്ങൾ. കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധം. കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാവണമെന്നാണ് പറയുന്നത്. വീട്ടിലെ മുതിർന്ന സ്ത്രീ കണിയൊരുക്കും. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും. കണി കണ്ടതിനു ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം നൽകുന്നു. ഓർമ്മകളിൽ സ്വർണവർണം വിരിയിച്ച് കണിക്കൊന്ന ഇന്നും മുറതെറ്റാതെ പൂക്കുന്നു. പാടവും വരമ്പും കാണാമറയത്തായെങ്കിലും ഇന്നും ഗൃഹാതുരമായ ഓർമ്മകളുണർത്തി
വിളവെടുപ്പും മാറ്റച്ചന്തയും നനച്ചിരിക്കാതെ എത്തിയ മഹാമാരിയിൽ പകച്ചുപോയ വിഷുക്കാലമായിരുന്നു മലയാളിക്ക് കഴിഞ്ഞ വർഷം. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല. കൈവിട്ടതെല്ലാം തിരികെ പിടിക്കാനുള്ള അത്യാധ്വാനത്തിലാണ് കർഷകർ. പൂത്തിരിയും മത്താപ്പൂവും പേരിനു മാത്രം. കഷ്ടതയുടെ കാലം മാറി പുതിയ ഒരു പുലരിയാണ് ഈ വിഷുക്കാലത്തെ സ്വപ്നം. ഉത്സവങ്ങളും ആഘോഷങ്ങളും തിരികെ വരുമെന്ന പ്രതീക്ഷയും. റിസർച്ച് ഡെസ്ക്, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. സമൃദ്ധിയുടെ കണികണ്ടായിരിക്കും നിങ്ങൾ ഉണർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പ്രായമായവരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോകമെമ്പാടും, കേരളത്തിന് വെളിയിലായാലും ഇന്ത്യക്ക് വെളിയിലായാലും വിഷു വലിയൊരു ഓർമ്മയാണ്, വലിയൊരു കാലത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഉണർന്ന് നിങ്ങൾ കണികണ്ട് ആവേശവും ആശ്വാസവും കൊണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ നിങ്ങൾക്കറിയാം, മേടപ്പുലരിയിൽ ശബരിമല നട തുറന്നു കഴിഞ്ഞു. വിഷുക്കണി ദർശനത്തിന് തുടക്കമായി ശബരിമല സന്നിധാനത്ത്. പുലർച്ചെ തന്ത്രി കണ്ഠര രാജീവരും മേൽശാന്തി ജയരാജ് നമ്പൂതിരിയും ചേർന്ന് നട തുറന്ന് ശ്രീകോവിലിൽ കണിയൊരുക്കി. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് സന്നിധാനത്ത് ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രവി തത്സമയം ചേരുന്നു ഈ വിഷുപുലരിയിൽ. ഗോകുൽ രവി, സുപ്രഭാതം. വിഷു ആശംസകൾ, നല്ലൊരു പ്രഭാതം ഉണ്ടാകട്ടെ. അവിടെ ഞങ്ങളൊക്കെ കണികണ്ടത് നമ്മുടെ തന്നെ ആളുകളെയാണെങ്കിൽ താങ്കൾ കണികണ്ടത് ശബരിമല അയ്യപ്പനെയാണ്. എന്തൊക്കെയാണ് ആ അനുഭവത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ? തീർച്ചയായും വിഷു ആശംസകൾ തിരിച്ചു എസ് കെ എൻ. ഏതായാലും വളരെ ഒരു ശുഭകരമായ ഒരു പ്രഭാതം, കാഴ്ചകളൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാനുള്ളത്. വെളുപ്പിനെ 5 മണിക്ക് തന്നെ സന്നിധാനത്ത് ശബരിമല അയ്യപ്പൻ്റെ നട തുറന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ദീപങ്ങളൊക്കെ തെളിയിച്ച് കണിയൊരുക്കി 5:30 മുതലാണ് ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 18:30 താഴെ നിന്ന് ഭക്തർ കയറുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത്. നിയന്ത്രണങ്ങളുള്ളതിനാൽ, കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ സന്നിധാനത്തെ വിരിവെക്കാനോ ഇവിടെ തമ്പടിക്കാനോ ഒന്നും സാധിക്കാത്തതിനാൽ ഭക്തർക്ക് ഇന്ന് പുലർച്ചെ മാത്രമേ മല കയറാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ഇട സീസണാണ്, അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ കാനനപാതയിൽ ഉണ്ട് എന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ട് പുലർച്ചെ മാത്രമാണ് ഭക്തരെ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടത്. 5:30 മുതലാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നത്. അന്നേരം മുതൽ ഇപ്പോൾ ഈ സമയം വരെയും വിഷുക്കണി ദർശനം തുടരുകയാണ്. വിഷുക്കണി ദർശനത്തിന് തൊട്ട് പിന്നാലെ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ചേർന്നുകൊണ്ട് ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകി. ഏതായാലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നാണെന്ന് പറയാം. 10,000 പേർക്കാണ് പ്രതിദിനം പ്രവേശനം ഉണ്ടായിരുന്നത്, അതിന് അനുമതി ഉണ്ടായിരുന്നത്. RT-PCR പരിശോധനയൊക്കെ പൂർത്തിയാക്കി അതിന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായൊക്കെ എത്തേണ്ടതുണ്ടായിരുന്നു. ഏതായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്തർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായി കുറവായിരുന്നു. എന്നാൽ ഇന്ന് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 800-1000 ഇടയിലായിരുന്നു ഭക്തജനങ്ങൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് 2,000 ഭക്തർ തന്നെ ഇപ്പോൾ ഈ സമയത്തിലാണ് തന്നെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 2,000 ഭക്തർ ഇവിടെ ദർശനം നടത്തിയെന്നാണ് പോലീസിൻ്റെ കണക്കുകൾ. ഏതായാലും ശബരിമലയിൽ അയ്യപ്പനെ വിഷുക്കണി കണിക്കൊന്നയും ഒക്കെ ചാർത്തിയുള്ള വിഷുക്കണി ദർശനം വളരെ ഭംഗിയായി പുരോഗമിക്കുകയാണ്. എസ് കെ, താങ്ക് യു. ഗോകുൽ രവിയാണ് സന്നിധാനത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്കൊപ്പം റിപ്പോർട്ട് ചെയ്തത്. അതേപോലെ ഇന്ന് മേടപ്പുല്ലരിയിൽ ശബരിമല നട തുറന്നു. 2,000 ഭക്തജനങ്ങൾ നടയിൽ ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് പ്രേക്ഷകർ, ഫിലിപ്പോസ് PSനെ പോലെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ കൊന്നപ്പൂക്കളൊക്കെ നിറഞ്ഞ ഈ സ്റ്റുഡിയോ കണ്ണിന് കുളിർമ നൽകുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വിർച്വൽ സ്റ്റുഡിയോ സംവിധാനമാണ്. ഈ കണിക്കൊന്നയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ തോന്നും, പക്ഷേ നമുക്ക് അങ്ങനെ പറിക്കാൻ പറ്റത്തില്ല. അതാണ് ഇത് കുറച്ച് സാങ്കേതികത്വമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമൃദ്ധിയുടെ വിഷുക്കണി ഞാൻ നേരുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി കമ്മിങ് ടു സീരിയസ് ബിസിനസ്, നമുക്ക് വാർത്തകളിലേക്ക് വരണ്ടേ? ഏറ്റവും സുഖകരമല്ലാത്തൊരു വാർത്ത ഞാൻ ആദ്യമേ തന്നെ പ്രേക്ഷകരോട് പറയുകയാണ്. കോവിഡ് 2-ാം തരംഗ ആശങ്കയിൽ തന്നെയാണ് ഇന്ത്യ, മഹാരാജ്യം. മഹാരാഷ്ട്രയിൽ ഇന്നു മുതൽ നിരോധനാജ്ഞയുണ്ട്. ഉത്തർപ്രദേശിലും ഡൽഹിയിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഗവർണർമാരുടെ യോഗവും ഇന്നാണ്.
നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ സംസ്ഥാനത്തും കോവിഡ് ജാഗ്രത തുടരുന്നു. ജാഗ്രത കടുപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. പോസിറ്റീവ് കേസുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രാദേശിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ പരിപാടിയുണ്ട്. പൊതുപരിപാടികൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാകുന്നു. RT-PCR പരിശോധന വർദ്ധിപ്പിക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, മംഗലാപുരം ബോട്ടപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 9 ആളുകളെയാണ്. അപകടമുണ്ടാക്കിയ ചരക്ക് കപ്പൽ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിൽ എടുത്തു. മറ്റൊരു കാലാവസ്ഥാ പ്രവചനം, സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് തടസ്സങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി പശ്ചിമബംഗാളിലേക്ക്. പശ്ചിമബംഗാളിൽ 5ാം ഘട്ട പരസ്യപ്രചാരണം ഇന്നാണ് അവസാനിക്കുക. BJPയും തൃണമൂൽ കോൺഗ്രസും പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി വിഷു വാർത്തകൾ വരാനുണ്ട്, വിഷു കാഴ്ചകൾ വരാനുണ്ട്, മറ്റുള്ള പ്രാദേശിക വാർത്തകളുണ്ട്, പിന്നെ ചില തത്സമയ റിപ്പോർട്ടുകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. അതുപോലെ നമുക്കിന്ന് പ്രേക്ഷകർക്കും ചില കൈനീട്ടങ്ങൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ വരും മണിക്കൂറുകളിൽ നൽകിക്കൊണ്ടിരിക്കും. അടുത്ത 3 മണിക്കൂറിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ലോകമെമ്പാടും. ഈ വിഷു കാഴ്ചയ്ക്ക് എന്നോടൊപ്പം സഞ്ചരിക്കുക. നമ്മളിനി തലസ്ഥാന നഗരിയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ റീജിയണൽ മേധാവി ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ് ദിലീപ്. ഹാപ്പി വിഷു. എല്ലാ വിഷു ആശംസകളും ദിലീപിന് നേരുന്നു. എനിക്കറിയാം ഒരുപക്ഷെ ഒരുപാട് വിഷു കാഴ്ചകൾ തലസ്ഥാന നഗരിയിലുണ്ടാകും. ഈ കോവിഡ് സാഹചര്യമൊക്കെ അവഗണിച്ച മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. വാർത്തകൾ. ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. തെക്കൻ കേരളത്തിലും വിഷു വളരെ ഭംഗിയായി തന്നെ, വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷിക്കുകയാണ്. പക്ഷേ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളുണ്ട്. കോവിഡ് കാലത്ത് ആളുകൾ പുറത്തിറങ്ങുന്നത് എന്ന് വെച്ചാൽ കൂട്ടം കൂടുന്നത്, ഗാതറിംഗിന് അടക്കമുള്ളതിന് നിയന്ത്രണമുണ്ട്. എങ്കിലും അത് മറികടന്നുകൊണ്ടും ഇപ്പോഴും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വിഷു ദർശനത്തിനായി ഭക്തജനങ്ങൾ രാവിലെ തന്നെ എത്തുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വർഷങ്ങളിലേത്, കഴിഞ്ഞ വർഷം വിഷു ലോക്ക്ഡൗണിൽ കുഴുങ്ങിപ്പോയിരുന്നു. അതിനു മുമ്പുള്ള വർഷങ്ങളിലേത് പോലെയുള്ള ഒരു ഭക്തജന തിരക്കില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട തിരക്കു തന്നെയാണ് ഇന്ന് പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ അനുഭവപ്പെട്ടതും. SKN. ഓക്കെ. അതുപോലെ KT ജലീലിൻ്റെ രാജി, ഇതിൽ അപ്രതീക്ഷിതമായി മന്ത്രി ജലീലിന് രാജിവെക്കേണ്ടി വന്നു. മാത്രമല്ല ഹൈക്കോടതി ഒരു ചോദ്യവും ചോദിച്ചു. ഇപ്പോഴും ഇദ്ദേഹം നമ്മുടെ കേരളത്തിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചതായും വാർത്തകൾ വന്നു. അപ്പോൾ എന്തായാലും KT ജലീലിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ, എന്താണ് നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച്? SKN, ഇന്നലെ അപ്രതീക്ഷിതമായാണ് KT ജലീൽ രാജിവെച്ചത്. പക്ഷേ ഇന്നലെ KT ജലീലിൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഏതെങ്കിലും തീരുമാനമോ അനുകൂലമായി വന്നാലും KT ജലീൽ രാജിവെക്കുമെന്ന സൂചനകൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം, കാരണം മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും ഈ വിഷയത്തിൽ KT ജലീലിനോട് രാജിവെക്കണം എന്ന് നിർദ്ദേശിച്ചത് തന്നെയാണ്. KT ജലീലിനൊപ്പമായിരിക്കും പാർട്ടിയും മുഖ്യമന്ത്രിയും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഹൈക്കോടതി വിധി അറിഞ്ഞതിനു ശേഷം തീരുമാനമെടുക്കാമെന്നും KT ജലീൽ അത്തരമൊരു നിലപാടിലായിരുന്നു KT ജലീൽ. പക്ഷേ ഈ നിർദ്ദേശത്തിൽ, പാർട്ടിയും മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന നിർദ്ദേശത്തിൽ തന്നെ ഉറച്ചു നിന്നതോടെ ഇന്നലെ 12 മണിയോടുകൂടിയാണ് KT ജലീൽ മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. ഈ നേരത്തെ അദ്ദേഹം നടത്തിയ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരപുത്രൻ KT അദീബിനെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായി നിയമിച്ചതാണ് ഈ രാജിയിലേക്ക് നയിക്കാനിടയാക്കിയ കാരണം. അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തി, സത്യപ്രതിജ്ഞ ലംഘനം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ലോകായുക്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന കാര്യവും ലോകായുക്ത വിധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് KT ജലീൽ രാജിവെക്കാൻ തീരുമാനിച്ചതും. വെള്ളിയാഴ്ചയാണ് വിധി വന്നതെങ്കിലും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ രാജി ഇന്നലെ മാത്രമാണ് ഉണ്ടായതും. SKN. അതുപോലെ ഇന്നൊരു കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട്. വേനൽമഴ ശക്തമാകുമെന്ന്, ഇടിയും മിന്നലും 6 ജില്ലകളിൽ ഉണ്ടാകും. അവിടെ യെല്ലോ അലർട്ട് ഉണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SKN, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാണ്. ഇന്നും സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിട്ടുള്ളത്. 6 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ
കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തീരപ്രദേശത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ മത്സ്യബന്ധനത്തിന് വിലക്കൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ല. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ബി ദിലീപ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിഷു പുലരിയിൽ നമുക്കൊപ്പം തത്സമയം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. ഈ വിഷു പുലരിയിൽ കണികണ്ടുണർന്ന ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകമെമ്പാടും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നിങ്ങൾ വിഷു ആഘോഷിക്കുകയാണെന്ന് എനിക്കറിയാം. പല സമയത്താണ് നിങ്ങൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്നിരുന്നാലും വിഷു ആഘോഷിക്കുക. ഇനി നമുക്ക് ടോം കുര്യാക്കോസിലേക്ക് പോകണം. കൊച്ചിയിൽ ഈ വിഷു പുലരിയിൽ നമുക്ക് നിർഭാഗ്യകരമാണെങ്കിൽ പോലും പറയേണ്ടി വരുന്നു, കോവിഡ് നിയന്ത്രണങ്ങൾ മധ്യ കേരളത്തിലും കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ജില്ലാ ഭരണകൂടം കർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയുന്നത്. കൊച്ചിയിലെ IT കമ്പനികൾ വീണ്ടും കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ പോലെ വർക്ക് ഫ്രം ഹോം തുടങ്ങിയിരിക്കുന്നു. ടോം, ഈ വിഷു പുലരിയിൽ സുപ്രഭാതം, ഹാപ്പി വിഷു, എല്ലാ ആശംസകളും നേരുന്നു. ഒരു കണിയൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാണാൻ ഇനിയും നേരമുണ്ട്, നമുക്ക് ജോലിയല്ലേ ഫസ്റ്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊച്ചിയിലെ കലുഷിതമാകുന്ന കർക്കശമാകുന്ന കോവിഡ് സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എറണാകുളം ജില്ലാ ഭരണകൂടം പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്? ആദ്യം തന്നെ ഹാപ്പി വിഷു. ഈ എറണാകുളം ജില്ലയിൽ കോവിഡിൻ്റെ പ്രതിദിന കണക്ക് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ 1000 പിന്നിട്ടിരുന്നു. ഇന്നലെ 1162 പേർക്കാണ് എറണാകുളം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ നിയന്ത്രണങ്ങൾ, കോവിഡ് നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ പൂർവ്വത്രീശ ക്ഷേത്രത്തിലാണ്. നമുക്കറിയാം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും ആളുകൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട്. കാരണം മാസ്ക് ധരിച്ചുകൊണ്ടും വലിയ ആൾക്കൂട്ടമില്ല. സാധാരണ ഈ ദിവസങ്ങളിലെല്ലാം ഈ പ്രത്യേകിച്ച് ഈ വിഷുദിനത്തിൽ നിരവധി ആളുകൾ എത്തുന്ന, നിരവധി ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രം. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വലിയ ഒരു ആൾത്തിരക്ക്, ജനത്തിരക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിച്ചുകൊണ്ടും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും തന്നെയാണ് ജനങ്ങൾ എത്തുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞ വർഷം വിഷു ആഘോഷിക്കാൻ പറ്റാത്തവർ ഈ ഇത്തവണ വലിയ ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നമുക്കറിയാം, പക്ഷേ നഗരങ്ങളിൽ, നഗരപ്രദേശങ്ങളിലും കടകളിലും ഷോപ്പിംഗ് മാളുകളിലും വലിയൊരു തിരക്കായിരുന്നു ഇന്നലെയൊക്കെ അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്നലെ 24 പ്രതികരിച്ചപ്പോൾ ജില്ലാ കളക്ടറെ സുഹാസ് പറഞ്ഞത് ഈ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് എറണാകുളം ജില്ലയിൽ കുറവാണ്. പ്രതിദിനം 13,000 കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നലെ വലിയ തോതിൽ, ഇന്നലെ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ പ്രതിദിന കണക്ക് 1000 പിന്നിട്ടത്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണം ഉണ്ടാകും. എന്നാൽ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എറണാകുളം ജില്ലയിലില്ല. പൊതുജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളെല്ലാവരും സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ആണ് ജില്ലാ കളക്ടർ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പരിധിവരെയും നമുക്കറിയാം, ഈ കോവിഡ് ആദ്യം ലോക്ക്ഡൗൺ സമയത്തെല്ലാം ജനങ്ങൾ, സാധാരണ മലയാളികളെല്ലാവരും ഈ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു. പിന്നീട് അല്പം ആയെങ്കിൽ പോലും നിയന്ത്രണങ്ങൾ ആയി വരുത്തിയപ്പോഴാണ് പൊതുജനങ്ങൾ ഈ സാമൂഹ്യ അകലം പാലിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്തായാലും ഈ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് കൂടി പഴയ ഒരു അവസ്ഥയിലേക്ക്, അതായത് കോവിഡിന്റെ 2 വ്യാപനം തടയാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് വെക്കുന്നതും. എസ് കെ എൻ. താങ്ക് യു ടോം കുര്യാക്കോസ്. എന്തായാലും വിഷു പുലരിയിൽ നമുക്കൊപ്പം ചേർന്നതിന് നന്ദി. ഇനി പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, 24 ഇന്ന് ഒരു കൈനീട്ടം അറേഞ്ച് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ വിഷു കൈനീട്ടം ഉണ്ടായിരിക്കും. ചില തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ, ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് എത്തുന്നു കൈനീട്ടവുമായി. എനിക്കറിയാം ചില കേന്ദ്രങ്ങളിൽ ചില അമ്മമാരെ തേടി, ചില അപ്രതീക്ഷിതമായ ചില അതിഥികളെ തേടി ഒക്കെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആദ്യം കോഴിക്കോടാണ്. കോഴിക്കോട് ദീപക് തർമ്മടം ചെറുവണ്ണൂരിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് വിശദാംശങ്ങൾ ചോദിക്കാം. ശാന്തിഭവൻ, കോഴിക്കോട് ചെറുവണ്ണൂരിലെ ശാന്തിഭവനിലാണ് ഇപ്പോൾ ദീപക് തർമ്മടം ഉള്ളത്. അവിടെയാണ് വിഷു കൈനീട്ടം, ആദ്യത്തെ വിഷു കൈനീട്ടം നൽകാൻ പോകുന്നത്. സുപ്രഭാതം ദീപക് തർമ്മടം. വിഷു പുലരിയിൽ എല്ലാ വിഷു ആശംസകളും തരുന്നു, എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. അതിനിടയിൽ കയറി ഏതോ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചില്ലേ? വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു. ആ ഓക്കെ, അയ്യപ്പണിക്കൻ സാർ യോജിച്ചോലെ പൂക്കാതിരിക്കാനാകുമോ കൊന്ന കാണിച്ചു കഴിഞ്ഞാൽ വലിയ ചരിത്രമായി മാറും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും, എല്ലാവരുടെയും, പെൺകുട്ടികൾക്ക് കുന്തളത്തിൽ വെച്ചു കൊടുക്കും, അല്ലാത്തവർക്ക് തോളിൽ ഇട്ട് കൊടുക്കും. ഡോണ്ട് വറി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ചെറുവണ്ണൂരിലെ ശാന്തിപൂരിന്റെ കഥ പറയൂ. അവിടേക്കാണ് നമ്മൾ പെട്ടെന്ന് ഈ വിഷു കൈനീട്ടവുമായി എത്തുന്നു.
എസ് കെ എൻ 24 വിഷുക്കൈ നീട്ടം നമ്മുടെ കോഴിക്കോട് ശാന്തിഭവൻ ഒരു പക്ഷേ വളരെ മാതൃകാപരമായി അതിജീവനത്തിൻ്റെ ഒരു വിഷു ആഘോഷിക്കുമ്പോൾ അതിജീവനത്തിൻ്റെ സന്ദേശം നൽകുന്ന ഇവിടുത്തെ വളരെ കൊച്ചു വിഷുക്കണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ അന്തേവാസികളിലേക്കാണ് നമുക്ക് ക്യാമറ ഉണ്ണി പാൻ ചെയ്യേണ്ടത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവരെല്ലാം കാലത്ത് ഒരു പക്ഷേ സർപ്രൈസായാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെയാകാം എല്ലാവരും വളരെ ത്രില്ലിലാണ്. അപ്പോൾ ആദ്യം തന്നെ കണിക്കൊന്ന കൊടുത്തുകൊണ്ട് തന്നെ തുടങ്ങാം. ഫ്രാൻസിസ് ഏട്ടന് കണിക്കൊന്നയാണ് ആദ്യം. ഇവിടുത്തെ അന്തേവാസിയാണ്. അപ്പം 24 ഞങ്ങളുടെ ക്യാപ്റ്റൻ എസ് കെ എൻ ചീഫ് എഡിറ്റർ എല്ലാവർക്കും ഒരു വിഷുക്കൈ നീട്ടം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതാണ്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് 101 രൂപയാണ് നമ്മുടെ ശ്രീകണ്ഠൻ സാർ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ഈ സ്ഥാപനം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. അച്ഛനിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. സഭയുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരെയും ഇവിടെ പുനരധിവസിപ്പിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് എസ് കെ എൻ. ഈ വിഷുക്കാലത്തും അവർ വളരെ ചെറിയ രീതിയിൽ വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാ അംഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പക്ഷേ വിഷുവിൻ്റെ സന്ദേശം തന്നെ തുല്യതയാണ്, ഒപ്പം സമൃദ്ധിയാണ്. ആ സമൃദ്ധിയും ഐശ്വര്യവും ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എസ് കെ എൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയുന്നതാണ്. ഹാപ്പി വിഷു. നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ഒരു പാട്ട് പാടിയാലോ? നമുക്ക് വിഷുവിൻ്റെ പാടും. പാടല്ലേ ഫ്രാൻസ് ചേട്ടാ? ഓക്കെ പാടിക്കോ. ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനി. ഓക്കെ ഓക്കെ. വേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ മലർമാതിൻ കാന്തൻ വസുദേവാ. താങ്ക് യു, താങ്ക് യു. എസ് കെ എൻ വളരെ മനോഹരമായി അവർ ആദ്യം തന്നെ തുടങ്ങിയത് ഈശ്വരൻ ഹിന്ദുവല്ല എന്നുള്ള പാട്ട് മതേതരത്വത്തിൻ്റെ പാട്ടാണ്. അത് കഴിഞ്ഞ് പാടിയത് കണികാണും നേരം കൃഷ്ണനെ കണികണ്ടുണരുന്ന എത്രയോ കാലമായി മലയാളികൾ ഈണമിട്ട് താളമിട്ട് പാടിയ വിഷുക്കണി പാട്ടാണ്. ഇത് തന്നെയാണ് ഒരു പക്ഷേ ഈ ശാന്തിഭവനത്തിൻ്റെ മാതൃകയും അല്ലെങ്കിൽ മികച്ച പ്രവർത്തനത്തിൻ്റെ തെളിവും. ഈ രീതിയിൽ വളരെ കൃത്യമായ മതേതര സ്വഭാവത്തിൽ തുല്യതയോടുകൂടി വിഷു ആഘോഷിക്കുകയാണ്. സിസ്റ്റർ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? 2006 February 6 തുടങ്ങിയതാണ് ഈ സ്ഥാപനം. അത് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. മുസ്ലിംസ്, ഹിന്ദുക്കള്, ക്രിസ്ത്യൻസ്, കൂടുതലായിട്ടുള്ളത് ഇവിടെ ഹിന്ദുക്കളാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ ചീഫ് എഡിറ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കണ്ട് ആശംസ അറിയിക്കാൻ, വിഷു കൈനീട്ടം നൽകാനും. താങ്ക് യു സിസ്റ്റർ. എസ് കെ എൻ ഒരുപക്ഷെ ഇവർക്കിതൊരു പുതിയ അനുഭവമാണ്. ഒരു ചാനൽ ആദ്യമായി എത്തുന്നു, ചാനലിൻ്റെ ചീഫ് എഡിറ്റർ കൊടുത്തയച്ച വിഷുക്കൈ നീട്ടം നൽകുന്നു. ആ സന്തോഷം എത്രമാത്രം സന്തോഷമുണ്ട്, സന്തോഷത്തിലാണ്. അപ്പോൾ ഹാപ്പി വിഷു. ദീപക്, എല്ലാവർക്കും വിഷു ആശംസകൾ. ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവരുടെ വിഷുവിനും ഓണത്തിനും എല്ലാം ഒരേ നിറമായിരിക്കും. അവരിലാണ് നമ്മൾ ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. അതിനുമുമ്പ് ഒരു വിശേഷങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഏറ്റവും ടെലിവിഷനിൽ ഏറ്റവും വലിയ വിഷു ആഘോഷം നടക്കുന്നത് ഫ്ലവേഴ്സിലാണ്. രാവിലെ 8 മുതൽ രാത്രി 11 വരെ വ്യത്യസ്തമാർന്ന വിഷു കാഴ്ചയാണ് അവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ തന്നെ പ്രസ്റ്റീജ് പ്രോഗ്രാംസായ സ്റ്റാർ മാജിക്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, ചക്കപ്പഴം തുടങ്ങിയ പരിപാടികളിലെ കലാകാരന്മാരും കുട്ടികളും മത്സരാർത്ഥികളും, അതേപോലെ ചലച്ചിത്ര താരങ്ങളായ മഞ്ജു വാര്യർ, ലക്ഷ്മി ഗോപാലസ്വാമി, ഉണ്ണി മുകുന്ദൻ തുടങ്ങി ഒരുപാട് താരനിരയും വന്നിട്ടുണ്ട്. ഇത് തത്സമയ പരിപാടിയാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ നിങ്ങൾ ഈ വിഷു കൈനീട്ടം കണ്ടതുപോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഫ്ലവേഴ്സും ഇതുപോലെ സ്വർണ്ണ കോയിൻ്റെ വിഷു കൈനീട്ടം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വീടുകളിലേക്ക് കടന്നു വന്നായിരിക്കും ഈ വിഷു കൈനീട്ടം കൊടുക്കുക. അതുകൊണ്ട് കാത്തിരിക്കുക, ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇന്ന് ഫ്ലവേഴ്സിൻ്റെ വിഷു കൈനീട്ടം ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ 24 ഫ്ലവേഴ്സും ഒരുപോലെ വിഷു കൈനീട്ടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണണം. മേടപ്പൊന്നണിയും എന്ന് പേരിട്ടിരിക്കുന്ന, രാവിലെ 8 ആരംഭിക്കുന്ന, ഏതാണ്ട് 13 മണിക്കൂറിലധികം നീണ്ടുപോകുന്ന തത്സമയ പരിപാടിയും, അത് കഴിഞ്ഞാൽ രാത്രി 9 ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന, രഞ്ജിത്ത് ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ ഇന്ന് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങളാണ് അതിലെ അഭിനേതാക്കൾ. അതിൻ്റെ പേര് മാധവി.
രാത്രി 10 മണിക്ക് ചലച്ചിത്ര താരങ്ങളും മിമിക്രി താരങ്ങളും അണിനിരക്കുന്ന വിഷു സ്പെഷ്യൽ കോമഡി ഉത്സവം. അങ്ങനെ തകൃതിയായ ഒരു വിഷു കാഴ്ചയ്ക്കാണ് ഇന്ന് ഫ്ലവേഴ്സും ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ 24ലും ഞങ്ങൾ പരമാവധി വിഷു കാഴ്ചകൾ അണിയിച്ചൊരുക്കുന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ ലോകമെമ്പാടും ഇരുന്ന് ഈ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ വിഷു സ്പെഷ്യൽ മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു. അതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധമായ ക്ഷേമഐശ്വര്യങ്ങളോടെ വിഷു ആശംസകൾ. ഇന്ന് പ്രേക്ഷകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കണി ഒരുക്കിയിട്ടുണ്ട് ഫ്ലവേഴ്സ്. ഇന്ന് രാത്രി 9 മണിക്ക് രഞ്ജിത്ത് ചലച്ചിത്ര സംവിധായകൻ ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ മാധവി. ഒരുപക്ഷെ രഞ്ജിത്ത് ആദ്യമായിട്ടാണ് ഒരു ടി വി ചാനലിന് വേണ്ടി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി ഒരു സിനിമ തയ്യാറാക്കുന്നത്. അതും ചലച്ചിത്ര താരങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമിത പ്രമോദാണ് നായിക. ശ്രീലക്ഷ്മി, കൊക്കു പരമേശ് തുടങ്ങിയവരൊക്കെ തന്നെ ഇതിലെ അഭിനേതാക്കളായി വരുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിലാണ് ഇത് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഒന്നറിയണ്ടേ മാധവിയുടെ? അത് ചെറിയൊരു പരീക്ഷണം തന്നെയാണ് മാധവി, എന്നാൽ കാമ്പുള്ളൊരു കഥയുണ്ട്. ഒരു വീടിന്റെ അകത്തളത്തിൽ സംഭവിക്കുന്ന കഥയാണ് മാധവിയുടെ ഇതിവൃത്തം. സ്ത്രീ പ്രാമുഖ്യമുള്ള സിനിമ പ്രധാനമായും കുടുംബ സദസ്സുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. നായിക പ്രാധാന്യമുള്ള സിനിമയിൽ നമിത പ്രമോദും ശ്രീലക്ഷ്മിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതും ഒരു വനിതയാണെന്നതും സിനിമയെ കൂടുതൽ സ്ത്രീ പക്ഷത്തേക്ക് ചേർത്തു നിർത്തുന്നു. മാധവിയുടേത് ഒരു വലിയ വിഷയമാണ്, പക്ഷേ അതൊരു ചെറുതായി പറയുകയാണ് നല്ലത് തോന്നി. അത് ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ചിരിപ്പിൻ്റെ സമയത്ത് തോന്നിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് കുടുംബങ്ങളിലേക്ക് എത്തേണ്ടുന്നൊരു സിനിമയാണ്. ചെറിയ വൃത്തത്തിനകത്ത് ഇരുന്നൊരു വലിയ വിഷയം പറയാനുള്ളൊരു ശ്രമമായിരുന്നു അത്. ഫ്ലവേഴ്സിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തട്ടെ. കോവിഡ് കാലത്ത് സിനിമയിൽ സംഭവിക്കുന്ന രൂപഭാവ വ്യത്യാസങ്ങളുടെ മറ്റൊരു പരീക്ഷണം കൂടിയാണ് മാധവി. തിയേറ്ററുകളും സിനിമാ പ്രവർത്തനങ്ങളും നിശ്ചലമായിരുന്ന ഒരു കാലത്താണ് മാധവി സംഭവിച്ചത്. സംവിധായകൻ രഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റോൾ തിയേറ്റേഴ്സും കപ്പ സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജേക്സ് ബിജോയാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ആനന്ദം എന്ന സിനിമയിലൂടെ സുപരിചിതനായ അരുൺ കുര്യൻ, കുക്കു പരമേശ്വരൻ തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. ഇന്ന് രാത്രി 9 ഫ്ലവേഴ്സ് ടിവിയിലൂടെ മാധവി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഈ ചിത്രത്തിൻ്റെ, ഈ മാധവി എന്ന ചിത്രത്തിൻ്റെ അണിയറ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ അഗ്നിവേഷ് തന്നെയാണ്. അഗ്നിവേഷ്, വിഷു ആശംസകൾ. അപ്പോൾ ഇനി നമ്മൾക്ക് പ്രേക്ഷകർക്കറിയും പോലെ 24 വിഷു കൈനീട്ടം നൽകുന്നു. പല സ്ഥലങ്ങളിൽ പല കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങളുടെ ആളുകൾ യാത്ര ചെയ്ത് വിഷു കൈനീട്ടം നൽകുന്നത്. അപ്പോൾ വിഷു കൈനീട്ടം. വിഷു കൈനീട്ടം സ്പോൺസർഡ് ബൈ കാഞ്ചന ഫുഡ്സ്. മേപ്പാടി ഐക്യനികേതൻ കോൺവെന്റിലെ നിഖിൽ പ്രമേഷ് വിഷു കൈനീട്ടവുമായി എത്തിയിട്ടുണ്ട്. നിഖിൽ, പെട്ടെന്ന് കൈനീട്ടം കൊടുക്കുക അവർക്ക് എല്ലാവർക്കും. നമ്മുടെ വിഷു ആശംസകൾ നേരുക. ഹാപ്പി വിഷു നിഖിൽ. തീർച്ചയായും മേരിലാൻഡിലാണ്, ഐക്യനികേതൻ കോൺവെന്റിൽ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കൊപ്പം ആണ് നമ്മളുള്ളത്. ഈ വിഷുദിനത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നേരിട്ട് നമ്മൾ വിഷു കൈനീട്ടം കൈമാറുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സ്റ്റെഫി സിസ്റ്ററാണ് നമുക്ക് ഇതിനുള്ള അനുമതി തന്നത്. സിസ്റ്ററിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഇത് കൊടുത്തു തുടങ്ങുകയാണ്. ഈ വിഷുദിനത്തിൽ തന്നെ ഈ അമ്മമാരുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നതിലുള്ള ഒരുപാട് സന്തോഷം. വിഷു കൈനീട്ടം വാങ്ങിക്കുമോ? ആ ഓക്കെ. പിന്നെ എസ് കെ എൻ, ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് നമുക്ക് പാട്ടുകളൊക്കെ പാടുത്തുന്ന ഒരു കുഞ്ഞു പാട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഒന്ന് കേൾക്കാം. ഈശ്വരി ചേച്ചിയാണ് അത് പാടിത്തരുന്നത്, ഈശ്വരി അമ്മ അല്ലേ. പാടിക്കോ, വേഗത്തിൽ പാടിക്കും. നേരത്തെ പാടി തന്ന പോലെ അടിപൊളിയായിട്ട് പാടണം കേട്ടോ. പാടിക്കോ. നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ, എങ്ങോട്ടാ എങ്ങോട്ടാ നീ തിടുക്കും. നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഓക്കേ,
ഓക്കെ, താങ്ക് യു. ശരിക്കും ഒരു മേരി ലാൻഡാണ്, മേരി ലാൻഡിലാണ് ഈ കോൺവെന്റിന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് സ്നേഹമുള്ള അമ്മമാരെ ചുറ്റിലും ഈ വിഷുദിനത്തിൽ തന്നെ എത്താൻ പറ്റിയതിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ. എന്താണ് വിഷുദിനത്തിൽ ഞങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ, പക്ഷെ നിങ്ങളെല്ലാവരും അതിനുള്ള അനുമതി ഞങ്ങൾക്ക് തന്നു. എങ്ങനെയുണ്ട് അമ്മമാരൊക്കെ? എന്ത് പറയുന്നു? അമ്മമാരൊക്കെ ഒത്തിരി നല്ലവരാണ്, പല വിധത്തിലുള്ള ആൾക്കാരായതുകൊണ്ട്, കണ്ണു കാണാത്തവര്, ചിവി കേൾക്കാത്തവര്, സംസാര ശക്തി ഇല്ലാത്തവര്, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എന്നാലും നമ്മൾ ഒത്തിരി നന്നായിട്ട് ഒത്തിരി സ്നേഹത്തോടെ പോകാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അടുത്ത വിഷുവിന് നമുക്ക് ഇവർക്ക് പടക്കമൊക്കെ മേടിച്ചു കൊടുക്കണം. പടക്കം ഞങ്ങൾ ഇന്നലെ പിന്നെ പൂത്തിരി കത്തിച്ചു. ഇന്നലെ ഞങ്ങൾ ആരംഭിച്ചു അമ്മമാർക്കെല്ലാം എന്റെയും 24 ആശംസകൾ നേരുക. താങ്ക് യു, താങ്ക് യു ഫോർ ജോയിനിങ്. ഫാദർ എന്തോ പറയാൻ വന്നോ? ഫാദർ പറയാൻ വന്നെങ്കിൽ ഫാദറിനോടും കൂടെ ചോദിച്ചോളൂ. അദ്ദേഹം ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് രാവിലെ മുതൽ സിസ്റ്റേഴ്സ് അവരെല്ലാവരും ഉണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ എത്തിയതിൽ അവർക്ക് ഒരുപാട് സന്തോഷം അവരെ രേഖപ്പെടുത്തുകയുണ്ടായി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ജീവിതത്തിന്റെ നിറപ്പകിട്ടില്ലാത്ത ഇവർക്കാണ് നിറമുള്ള കാഴ്ചകൾ ഒരുക്കാൻ 24 ശ്രമിക്കുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ.